2019 ഇരുപത് വർഷം അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇവാലുവേഷനെ ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന മാപ്പിൽ വൻകരകൾ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ഓഷ്യൻസ് അടയാളപ്പെടുത്തുക, ഭൂഖണ്ഡങ്ങളോ സമുദ്രങ്ങളോ അടയാളപ്പെടുത്തുക, ഭൂഖണ്ഡങ്ങൾ ക്രമീകരിച്ചെഴുതുക, വൻകരകൾ ക്രമീകരിച്ചെഴുതുക, അല്ലെങ്കിൽ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇത് എപ്പോഴും അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വൻകരകളും സമുദ്രങ്ങളും എന്നുള്ള പാഠഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഓഷ്യൻസ് സമുദ്രങ്ങൾ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ സമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ ക്രമീകരിച്ചെഴുതുക തുടങ്ങിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളവയാണ്. ഇത് എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ ഒരു സ്ക്വയർ ഇതൊരു ഭൂപടമാണ് എന്ന് സങ്കല്പിക്കുക. ഇതിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ഏറ്റവും മുകളിലും താഴെയും ഓരോ ചെറിയ ഭാഗങ്ങളും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയുമാണ്, 5 നമുക്ക് ഓഷ്യൻസായിട്ട് അടയാളപ്പെടുത്താനുള്ളത്. ഇപ്പോൾ 5 1, 2, 3, 4, 5 ഈ 5 ഏതൊക്കെ എവിടെയൊക്കെയാണ് വരേണ്ടത് ആ പൊസിഷൻ നമ്മൾ നോക്കി വയ്ക്കാം. ഇത് കോണ്ടിനൻസിൻ്റെ ഇടയിലാണ് ഓഷ്യൻസ് വരുന്നത്. ഏറ്റവും ആദ്യം വരുന്നത് പസഫിക് ഓഷ്യനാണ്. 2 വരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. 3-ാമത്തെ പ്ലേസിൽ വരുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. ഏറ്റവും അടിയിൽ അന്റാർട്ടിക് ഓഷ്യനാണ് വരുന്നത്. ഇതിനെ സദേൺ ഓഷ്യൻ എന്നും പറയാറുണ്ട്. അതുപോലെ ഏറ്റവും മുകളിൽ ആർട്ടിക് ഓഷ്യനാണ് വരുന്നത്. ഈ ഔട്ട്ലൈൻ മാപ്പ് എപ്പോഴും ഒരേപോലെയാണ് വരയ്ക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറില്ല. അപ്പോൾ ഈ ഔട്ട്ലൈൻ മാപ്പിൽ നമ്മൾ നമ്മളുടെ കോണ്ടിനൻസോ അല്ലെങ്കിൽ ഓഷ്യൻസോ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. കോണ്ടിനൻസിൻ്റെയും ഓഷ്യൻസിൻ്റെയും പൊസിഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് ആ സ്ഥാനത്ത് നമുക്ക് നമ്മളുടെ ഉത്തരങ്ങൾ അടയാളപ്പെടുത്താവുന്നതാണ്. ഒന്നുകൂടി നോക്കാം. 1-ാം സ്ഥാനത്ത് പസഫിക് ഓഷ്യൻ, 2-ാം സ്ഥാനത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, 3-ാമത്തെ കോളത്തിൽ ഇന്ത്യൻ ഓഷ്യൻ, ഏറ്റവും അടിയിൽ അന്റാർട്ടിക് ഓഷ്യൻ, ഏറ്റവും മുകളിൽ ആർട്ടിക് ഓഷ്യൻ. നമുക്ക് ഈ സ്ഥാനം വരുന്ന രീതിയിൽ ഒരു പാട്ട് പോലെ ഒന്ന് ചൊല്ലി നോക്കാം. പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യ അന്റാർട്ടിക്ക ഏറ്റവും മുകളിൽ ആർട്ടിക് എല്ലാം ചേർന്നാൽ വേൾഡ് ഓഷ്യൻ ലോകമഹാസമുദ്രം. പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യ അന്റാർട്ടിക്ക പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യ അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ഏറ്റവും അടിയിലാണ് വരേണ്ടത്. ഏറ്റവും മുകളിൽ ആർട്ടിക്. അപ്പം അത് മാത്രം എടുത്തു പറയുകയാണ്, ഏറ്റവും മുകളിൽ ആർട്ടിക് എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ പസഫിക്കും അറ്റ്ലാന്റിക്കും ഇന്ത്യയും ക്രമത്തിനെഴുതി, അന്റാർട്ടിക്ക ഏറ്റവും അടിയിൽ എഴുതി, അതുപോലെ ഏറ്റവും മുകളിൽ ആർട്ടിക് ഓഷ്യനും എഴുതി. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ലോക മഹാസമുദ്രം എന്ന് പറയുന്നു, വേൾഡ് ഓഷ്യൻ എന്ന് പറയും. ഒന്നുകൂടി നോക്കാം. പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യ അന്റാർട്ടിക്ക ഏറ്റവും മുകളിൽ ആർട്ടിക് ഓഷ്യൻ എല്ലാം ചേർന്നാൽ വേൾഡ് ഓഷ്യൻ ലോകമഹാസമുദ്രം. ഇനി ഇതിൻ്റെ വലിപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഏറ്റവും വലിയത് പസഫിക് ഓഷ്യനാണ്, 2-ാം സ്ഥാനം അറ്റ്ലാന്റിക് ഓഷ്യനാണ്, 3-ാം സ്ഥാനം ആർട്ടിക് ഓഷ്യനാണ്, അടുത്തത് ഇന്ത്യൻ ഓഷ്യനാണ്, പിന്നെ ഏറ്റവും അവസാനം അന്റാർട്ടിക് ഓഷ്യനാണ്. പസഫിക് അറ്റ്ലാന്റിക് 1, 2, 3 ഇന്ത്യ അന്റാർട്ടിക്ക 4 and 5 പസഫിക് അറ്റ്ലാന്റിക് 1, 2, 3 ഇന്ത്യ അന്റാർട്ടിക്ക 4 and 5 അഞ്ചാം ക്ലാസ്സിലെ സോഷ്യലും മറ്റ് വിഷയങ്ങളും സെക്കൻഡ് ടേം ഇവാലുവേഷൻ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചവയും ചോദിക്കാൻ സാധ്യതയുമുള്ളതുമായ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ വീഡിയോകളാണ് ഈ ചാനലിലുള്ളത്. താല്പര്യമുള്ളവർക്ക് മറ്റ് വീഡിയോകളും കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.